തലക്ക് വെളിവില്ലാത്തൊരു കാണുന്ന പരിപാടിയാണ്. ഞാൻ ബിഗ് ബോസ് അങ്ങനെ വലുതായി കാണാറില്ല. ബിഗ് ബോസ് ഞാൻ കാണാറില്ല. ഞാൻ കാണൂല, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കാണൂല, എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കാണാനില്ല. അപ്പൊ തന്നെ നീച്ചു പോരും, വീട്ടിൽ വെക്കാറുണ്ട്. അത് ഫുള്ള് അത് ഫുള്ള് ആക്ടിങ് ആണ് അവിടെ നടക്കണേ. അതന്നെ നാടകം ഡ്രാമ ഞാൻ ബിഗ് ബോസ് അങ്ങനെ വലുതായി കാണാറില്ല. എവിടെ കാണും? ഒന്നുമില്ല, എൻട്രൻസിന്റെ റിപ്പീറ്റ് ഒക്കെ ടൈം ആവുമ്പത്തേനും അത് മിസ്സായി. പിന്നെ അങ്ങനെ കാണാറില്ല. നെഗറ്റീവ് ഒന്നുമില്ല, എല്ലാവരും അടുത്ത് നല്ല ഒപ്പീനിയനാണ് കിട്ടാറ്. പക്ഷെ അതിനോട് സമയം കിട്ടിയിട്ടില്ല, മെയിൻ തിങ് അതുകൊണ്ടാണ്. ഇഷ്ടമില്ല എന്നിട്ടൊന്നുമല്ല, കാണുന്നുണ്ട്. ടൈം തന്നെ ഇത് കാണും, കാണൂല എന്ന് പറഞ്ഞിട്ടില്ല, കാണും. കണ്ടിട്ടുണ്ടോ? ആ, ഇങ്ങനെ ചെറിയ ചെറിയ എപ്പിസോഡ്സ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഈ ദിൽഷ അതൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്റർടൈൻമെന്റിന്റെ എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ കുറച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ സീസൺ കണ്ടില്ല, 5 കണ്ടായിരുന്നു. അത് ലാസ്റ്റൊക്കെ കുറച്ച് പ്രശ്നം അത് ഇതൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ കുഴപ്പമില്ല, കണ്ടു. ഇല്ല, ഞങ്ങക്ക് സഹിച്ചിട്ടുണ്ടാവും തോന്നല്ലോ. ഇപ്പൊ ഹോസ്റ്റലിലാണ്. സോ നമ്മള് കാണാറില്ല സീരിയസ്ലി. നല്ലൊരു ടൈം ആവും. അപ്പൊ പിന്നെ ടി വി ഷോസ് ഒന്നും കാണാനുള്ള ടൈം കിട്ടാറില്ല എന്തോർക്കും. സോ നമുക്കങ്ങനെ വലിയ അഭിപ്രായം ഇല്ല. ഒരു സീസൺ അങ്ങനെ കുറച്ച് പ്രൊമോഷൻസ് ഉണ്ട്. ഏതാണ് മറ്റേ റോബിന്റെ ഒക്കെ ഉള്ള പ്രൊമോഷൻസ്, ആ ടൈമില് പ്രൊമോഷൻസ് ഉണ്ട്. ഫുൾ അടിയും അഴുക്കുമല്ലയോ അന്നേരത്തേക്ക്. പിന്നെ കണ്ടിട്ടും നമുക്ക് അങ്ങനെ കിട്ടാനായിട്ടൊന്നും ഇല്ലല്ലോ. അതിൽ നിന്നൊരു എന്താണ്, എന്തെങ്കിലും ഒരു ഷോ കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കിട്ടണമല്ലോ നമുക്ക്. അങ്ങനെ പ്രത്യേകിച്ച് അതിനകത്ത് നിന്ന് വാല്യൂസ് ആയിട്ടൊന്നും എടുക്കാനല്ല, വെറുതെ ടൈം സ്പെൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ആക്ടിങ് ചിലതിലൊക്കെ തോന്നാറുണ്ട്. മീൻസ് എന്താണ് ഇവരിങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന പലതും തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കൊന്നും റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ അത്. അങ്ങനെയൊക്കെ തോന്നിപ്പോൾ സ്ക്രിപ്റ്റഡ് ആണോ, പിന്നെ അല്ലെന്നും പറയും, ആണെന്നും പറയാം. വലിയൊരു കോൺട്രവേഴ്സിയാ. അപ്പം അറിയില്ല എന്തോ. വെറുതെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ. അങ്ങനെ ഒന്നുമല്ല, കാണാറില്ല. ടൈമിന്റെ ഇഷ്യൂ ഉണ്ട്, പൊതുവെ ഇഷ്ടമല്ല. ഇല്ല, അങ്ങനെ ഒരുപാട് ഫാൻ ബേസ് ഉള്ളൊരു സംഭവം. ബിഗ് ബോസിനെ പറ്റി എന്ന് പറഞ്ഞാല് പറയാൻ മാത്രല്ല, കൊറേ കഴിഞ്ഞ സീസൺ ഫുള്ള് കണ്ടതാണ്. അപ്പൊ ഈ സീസണിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓ, എല്ലാ ഫൈറ്റിംഗ് ആണ്, മസ്റ്റ് കാണാൻ ഇഷ്ടം. എന്താ റീസൺ, എന്താണ് ഇഷ്ടപ്പെടാനുള്ള? അത് നമ്മള് കാണുന്ന ക്യാരക്ടർ അല്ലല്ലോ. അത് ബിഗ് ബോസ് എത്തുമ്പോ ക്യാരക്ടർ ഓരോ ക്യാരക്ടർ ആണല്ലോ. മറ്റേ നമ്മളെന്താ ഷോയില് ഓരോ സീരിയലിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആണല്ലോ ഉണ്ടവർ. അതിനകത്തുള്ള ക്യാരക്ടർ അല്ലല്ലോ അവരുടെ ബിഗ് ബോസിൽ, അത് അവരുടേതായ ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ കഴിയും. ഈ സീസൺ 6 ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ, ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? ഏകദേശം അറിയില്ല, വെയിറ്റിംഗ് ആണ് കാണാൻ. എല്ലാ ഷോയും കാണാറുണ്ടല്ലേ, എല്ലാ എപ്പിസോഡും? പൊള്ളിയാണ്. ഞാൻ കഴിഞ്ഞ സീസൺ ഒക്കെ ഞാൻ കണ്ടതാ. പൊള്ളിയാണ്. ഇന്ന് വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാലേ? ആ, ഇന്നാണ് സ്റ്റാർട്ട്. ഋഷിയേട്ടൻ അതിനകത്ത് ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അപ്പം ഓരെ കാണാൻ, ഓരോ ഇത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ഞങ്ങൾ കമ്പനി ഉണ്ട്, ഇവരായിട്ട് ഒരായിട്ട് കമ്പനി ഉണ്ട്. അപ്പൊ അവരായിട്ട് കാണാൻ. എത്ര മണിക്കാന്ന് അറിയാവോ? 7 മണിക്ക്. ഓക്കേ, നോക്കട്ടെ. അടിപൊളിയാണ്.